ഞാൻ ഒരുപാട് നാളുകളായിട്ട് കാണണം എന്ന് ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. അതിപ്പോഴാണ് ഒത്തു വന്നത്. അതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. കാര്യങ്ങളെല്ലാം കൺവേ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ കേസിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ തന്നെയാണ് എന്നെനിക്ക് പരിപൂർണമായിട്ടുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. സോ അതിലെനിക്ക് ഒരുപാട് 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 നന്ദിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഇല്ല, ഞാൻ സർക്കാരിനെതിരായിട്ട് ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അത് മറ്റ് പല രീതിയിലും അത് പുറത്ത് വന്നതാണ്. അത് അങ്ങനെ ഒരു മെസ്സേജായി കൺവേ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇപ്പോൾ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഒരിക്കലും സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസിലുണ്ടായിരുന്ന എൻ്റെ കുറച്ച് കൺസേൺസ്, എൻ്റെ കുറച്ച് ആശങ്കകളാണ് അതിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വളരെ പോസിറ്റീവായി തന്നെ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് CMൻ്റെ ഭാഗത്തു നിന്ന്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ കൺസേൺസ് ആണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്? എന്തൊക്കെ ഗ്യാരണ്ടിയാണ് മുഖ്യമന്ത്രി തന്നിട്ടുള്ളത്? അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ കോടതിയിൽ നടന്ന കാര്യങ്ങൾ, കോടതിയിലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ CMO ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സാറ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഉറപ്പിൽ സംതൃപ്തയാണോ? തീർച്ചയായിട്ടും സാർ എനിക്ക് തന്ന ആ ഒരു അഷുറൻസിൽ ഞാൻ വളരെ 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 സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ അതൊരു ഭയങ്കര വലിയൊരു ഉറപ്പാണ്. ഞാൻ ഒരുപാട് നന്ദിയുണ്ട് അതിന്. തീർച്ചയായിട്ടും ഞാൻ പരിപൂർണമായും സാറിൻ്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. അന്വേഷണം മുന്നോട്ട് പോകുമെന്നും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ഒരു സപ്പോർട്ടും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞത്. സോ അതിൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ഞാൻ എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ സംസാരിച്ചത് നിന്ന് തീർച്ചയായിട്ടും എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് കിട്ടിയത്. ഹർജി പോയപ്പോഴേ മന്ത്രിമാർ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ മാനസികാവസ്ഥകളും അല്ലെങ്കിൽ ഫാമിലിയിൽ ബാധിക്കുന്ന എല്ലാം ഉണ്ടാവുന്നതാണ്. സോ എനിക്ക് മാത്രമല്ല, എല്ലാ കേസുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും, അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, ആർക്കാണെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഹർജി പോയപ്പോഴേ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കോൺഗ്രസ് ആണ് ഇതിന് പിന്നിലെന്നാണ്. അങ്ങനെ ഒരു ഇല്ല, ഒരിക്കലുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ അതൊക്കെ വെറുതെ ഈ വരുന്ന ഓരോ വ്യാഖ്യാനങ്ങളാണ്, ഒരിക്കലുമില്ല. ഇല്ല, അത് എനിക്കൊന്നും പറയാനില്ല അതിനൊന്നും. അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ മുൻപൊക്കെ ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് ഇതാണ് ഈ ഒരു കറക്റ്റ് സമയത്താണ് കാണേണ്ടത് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കാണണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ. തീർച്ചയായിട്ടും അത് ഇപ്പം എല്ലാവരും പറയുന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആരുടെയും വായ അടച്ചു വെക്കാൻ പറ്റില്ല. അവർക്ക് അറിയില്ല എന്താണ് ഈ ജേണി എന്നുള്ളത്. സോ പറയുന്നവർ പറയട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളത്. തീർച്ചയായിട്ടും, കാരണം ഞാൻ പോരാടാൻ തയ്യാറല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് മുൻപേ ഞാൻ ഇട്ടിട്ട് പോകണമായിരുന്നു. എനിക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം, ഇതിൻ്റെ എനിക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ്. വേറൊന്നുമില്ല.